ഇനി നമുക്ക് ദശകം 96-ലെ 6-ാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. അവ്യക്തം മാർഗയന്ത ശ്രുതിഭിരഭി നയൈ കേവല ജ്ഞാനലുബ്ധ ക്ലിശ്യന്തേ ദീവസിദ്ധിം ബഹുതര ജനുഷാമന്ത ഏവാപ്നുവന്തി ദൂരസ്ഥ കർമ്മയോഗോപി ച പരമഫലേ നന്വയം ഭക്തിയോഗസ്ത്വാമൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവത്പ്രാപകോ വർദ്ധതാം മേ. അപ്പോൾ ഈ ശ്ലോകത്തിലും ഭക്തിയോഗത്തിൻ്റെ മഹാത്മ്യം തന്നെയാണ് ഭട്ടതിരി പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുല്ലോ ഈ മോക്ഷപ്രാപ്തിക്ക് ഭഗവാനെ പ്രാപിക്കാൻ മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത്, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. അതിൽ വെച്ച് ഭക്തിയോഗമാണ് ഏറ്റവും നല്ലത് എന്ന് ഒന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ് ഇതിലെ മേൽപ്പത്തൂര്. എന്നിട്ട് തനിക്ക് തൻ്റെ ഭക്തി വർദ്ധിപ്പിച്ചു തരണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയുമാണ്. നമുക്ക് നോക്കാം. അവ്യക്തം മാർഗം എന്താണെന്നുണ്ട്. ആ അവ്യക്തം പറഞ്ഞ അവ്യക്തമായ മോക്ഷത്തിന് ആ പരബ്രഹ്മത്തിനെയാണ് കേട്ടോ പറയണത് അവ്യക്തം എന്ന്. അതായത് ആ പരബ്രഹ്മം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, ആ ബ്രഹ്മജ്ഞാനം, അത് തന്നെയാണ് മോക്ഷം എന്ന് പറയണത്. അപ്പോ അവ്യക്തം മാർഗം എന്താ പറഞ്ഞ ആ അവ്യക്തമായ അസ്പഷ്ടമായ എന്നൊക്കെയാണ് ആ ബ്രഹ്മത്തിനെ മാർഗം എന്താ പറഞ്ഞ അന്വേഷിക്കുന്നവരെ. ഏതൊക്കെ വഴി കൂടെയാണ് ആ ബ്രഹ്മത്തിനെ പറ്റിയിട്ട് അറിയാൻ ശ്രമിക്കണത്? ശ്രുതിഭിരഭി നയൈഹി, ശ്രുതിഭി നയൈഹി അഭി, ശ്രുതിഭി പറഞ്ഞ വേദങ്ങളാൽ, വേദങ്ങളിൽ കൂടിയും ഉപനിഷത്തുക്കളിൽ കൂടിയും. അതായത് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഒക്കെ 100,000 സ്ഥലത്ത് ബ്രഹ്മം എന്താണ് എന്നൊക്കെ വിവരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് വായിച്ച് ബ്രഹ്മം എന്താണ് എന്ന് അതിൽ കൂടെ മനസ്സിലാക്കാൻ നോക്കുകയാണ്. അത് അതാണ് ശ്രുതിഭി, ശ്രുതികളിൽ കൂടിയും വേദങ്ങളിൽ കൂടിയും ഉപനിഷത്തുക്കളിൽ കൂടിയും. നയൈഹി അഭി പറഞ്ഞാൽ നയങ്ങളിൽ കൂടിയും എന്ന് പറയുന്നുണ്ട്. അതായത് മീമാംസാദികൾ കൊണ്ട് അങ്ങനെ ഓരോന്നൊക്കെ പഠിച്ച് ഈ ഈ യുക്തിചിന്ത, തർക്കം മുതലായ പല വഴികളിൽ കൂടി, റീസണിങ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള വഴികളിൽ കൂടിയും ആ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത അവ്യക്തമായിട്ടുള്ള ആ പരബ്രഹ്മം എന്താണ് എന്ന് അന്വേഷിക്കുന്നവരെ എന്നാണ് മാർഗം എന്താ അറിയാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവര്. അവരെങ്ങനെയുള്ളവരാണ്? കേവല ജ്ഞാനലുബ്ധാഹ, കേവലം പറഞ്ഞ വെറും ജ്ഞാനത്തിന് മാത്രം കൊതിയുള്ളവര്, വെറും അറിവ് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് അവർ ഈ പരബ്രഹ്മം എന്താണെന്ന് അന്വേഷിക്കുന്നത്. അറിവിന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ, ഭക്തിയോട് കൂടിയിട്ടല്ല. അങ്ങനെയുള്ളവര് വെറും ജ്ഞാനം മാത്രം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പല വഴികളിൽ കൂടി ആ വളരെ അസ്പഷ്ടമായിട്ടുള്ള ആ ബ്രഹ്മം എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നവര്, അതാണ് കേവല ജ്ഞാനലുബ്ധാഹ ശ്രുതിഭിഹി നയൈഹി അഭി അവ്യക്ത മാർഗ എന്താ എന്നാണ്. വെറും ജ്ഞാനവും അറിവും മാത്രം കൊതിക്കുന്നവർ, ദോസ് ഡിവോട്ടഡ് ടു ദി പാത്ത് ഓഫ് നോളേജ് അലോൺ, അങ്ങനെയുള്ളവരെ ഈ ശ്രുതിഭിഹി നയൈഹി അഭി, വേദങ്ങൾ ഉപനിഷത്തുക്കൾ മുതലായവയിൽ കൂടിയും ബ്രഹ്മമീമാംസ ശാസ്ത്രം മുതലായവയിൽ കൂടിയും അവ്യക്തം അസ്പഷ്ടമായ പ്രത്യക്ഷമല്ലാത്ത അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ള ആ പരബ്രഹ്മത്തെ മാർഗം എന്താ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അടുത്ത വരിയിൽ പറയുകയാണ് ക്ലിശ്യന്തേ ദീവ അതീവ ക്ലിശ്യന്തി, ക്ലിശ്യന്തേ അതീവ അതീവ ക്ലിശ്യന്തേ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടിടും അവരൊക്കെ ഈ അന്വേഷിച്ച് പരബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കി കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിടും എന്നാണ് ഭട്ടതിരിയെന്ന ആദ്യത്തെ ശ്ലോകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ
ബ്രഹ്മത്തിനെ പറ്റിയിട്ട് നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിഗമങ്ങളില് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഒക്കെ ശതസഹസ്രം 100,000 സ്ഥലത്ത് വിവരിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് ബ്രഹ്മം എന്നൊക്കെ. പക്ഷേ എന്നിട്ടും അസ്പഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതൊന്നും വായിച്ചു മനസ്സിലാക്കാൻ പറ്റില്ല ഈ ബ്രഹ്മം എന്താണെന്ന്. അതുകൊണ്ട് അത് എത്ര വായിച്ചു പഠിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാക്കാൻ പറ്റണില്ല. അതൊക്കെ അനുഭവിച്ചറിയണം ആ ബ്രഹ്മം എന്താണെന്ന് അറിയാനേ. ജ്ഞാനമാർഗത്തിൽ കൂടി ഇങ്ങനെ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ട് ശരിക്കും ആ സ്വന്തം ആത്മാവും ആ പരബ്രഹ്മവും ഒന്നു തന്നെയാണ് എന്നുള്ള ആ ജ്ഞാനം അങ്ങോട്ട് ഉദിക്കണം, ആ പരമാർത്ഥ ജ്ഞാനം ഉദിക്കണം. അപ്പൊ അതന്നെയാണ് ആ സിദ്ധി മോക്ഷം എന്നൊക്കെ പറയണതേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ എത്രയായാലും അവിടെ എത്തണില്ല. അങ്ങനെ വളരെ അതീവ ക്ലിശ്യന്ത അവരങ്ങനെ വളരെ ബുദ്ധിമുട്ടണു. എന്നിട്ടോ സിദ്ധിം ബഹുതര ജനുഷാമന്തയേ വാപ്നുവന്തി, ആ സിദ്ധിയെ ആ അറിവിനെ ഈ ആത്മാവും ആ പരമാത്മാവും ഒക്കെ ഒന്നന്നെയാണ് എന്നുള്ള ആ തത്വജ്ഞാനത്തിനെ ബഹുതര ജനുഷാമന്തയേ വാപ്നുവന്തി, ബഹുതരം ഒരു പലതരത്തിലുള്ള ജനുഷാമന്തയേവ, ജന്മങ്ങളുടെ അവസാനം മാത്രം ആത്മവന്തി ലഭിക്കുന്നുള്ളൂ. അപ്പൊ അതായത് ആ അറിവാണ് മോക്ഷം എന്ന് പറയണത്. അത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ട് ആ മോക്ഷത്തിൽ എത്തിച്ചേരുന്നുള്ളൂ എന്നാണ്. അപ്പോ ജ്ഞാനമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് ബ്രഹ്മജ്ഞാനം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ജന്മം പിന്നെ എടുക്കേണ്ടി വരുന്നു എന്നാണ്. ഇനി കർമ്മയോഗത്തിന്റെ കാര്യം എന്താണ് എന്നാണ് അത് കഴിഞ്ഞിട്ട്. ദൂരസ്ഥ കർമ്മയോഗോപിച്ച പരമഫലേ എന്നുണ്ട്. അതായത് കർമ്മയോഗ അപീച്ച പരമഫലേ ദൂരസ്ഥ കർമ്മയോഗ അപീച്ച പറഞ്ഞ കർമ്മയോഗവും പരമഫലേ എന്ന് പറഞ്ഞാൽ ആ പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ പരമഫലം അൾട്ടിമേറ്റ് ഗോൾ എന്നാണ്. അത് കിട്ടാൻ ആ മോക്ഷപ്രാപ്തി അതിൻ്റെ സിദ്ധി അത് ദൂരസ്ഥ പറഞ്ഞാലോ വളരെ അകലെയാണ്. ഇറ്റ് ഈസ് വെരി വെരി ഫാർ അവേ. കർമ്മയോഗത്തിലും ആ അൾട്ടിമേറ്റ് ഗോളായിട്ടുള്ള ആ പരമഫലം കിട്ടല് വളരെ അകലെയാണ്. കർമ്മയോഗം വഴിക്കും മോക്ഷം കിട്ടൽ എളുപ്പമല്ല എന്നാണ്. പിന്നെ നന്വയം ഭക്തിയോഗ സ്വാമൂലാദേവ ഹൃദ്യ എന്നുണ്ട്. അതിനെ പദപിരിച്ച നനു ആയം ഭക്തിയോഗ തു ആമൂലാത് ഏവ ഹൃദ്യ എന്നാണ്. അപ്പോ അതെന്താന്ന് വെച്ചാല് ഭക്തിയോഗ തു എന്നാണ് ഇവിടെ ഉണ്ടല്ലോ. ഭക്തിയോഗസ്തു ആമൂലാദേവ എന്നുണ്ട്. ഭക്തിയോഗ തു ഭക്തിയോഗമാകട്ടെ തു ആമൂലാത് ഏവ അതാണ് ആമൂലാദേവ. ആമൂലാത് ഏവ പറഞ്ഞാൽ ആ മൂലത്തിൽ നിന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞാൽ ആ ഏറ്റവും ആരംഭത്തിൽ നിന്ന് തന്നെ എന്നാണ്. ആമൂലാദേവ ഫ്രം ദ വെരി ബിഗിനിങ് എന്നാണ്. ആരംഭത്തിൽ തന്നെ ഹൃദ്യ വളരെ ഹൃദ്യമാണ്, സന്തോഷം തരുന്നതാണ്, ആനന്ദം തരുന്നതാണ് എന്നാണ്. അപ്പൊ ഭക്തിയോഗത്തിന്റെ കാര്യം ഭക്തിയോഗ തു ആമൂലാത് ഏവ ഹൃദ്യ ആ ഭക്തിയോഗമാകട്ടെ ആരംഭം മുതൽക്കു തന്നെ മനസ്സിന് ഇഷ്ടപ്പെടുന്നു. ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫ്രം ദ വെരി ബിഗിനിങ് എന്നാണ് ഭക്തിയോഗത്തിനെ പറ്റി പറയണതേ. പിന്നെ ത്വരിതമായി ഭവത് പ്രാപക എന്ന് പറഞ്ഞാലോ, ത്വരിതം പറഞ്ഞ വളരെ വേഗത്തിൽ ഭവത് പ്രാപക ചനു നിന്തിരുവടിയെ പ്രാപിപ്പിക്കുന്നതും ആണല്ലോ. അതായത് ഈ ഭക്തിയോഗത്ത് കൂടി വളരെ വേഗം ഭഗവാനിൽ എത്താൻ സാധിക്കും. അപ്പൊ ഭക്തിയോഗം വളരെ വേഗം ഭഗവാനിൽ എത്തിപ്പിക്കുന്നതും കൂടിയാണ് എന്നാണ്.
ത്വരിതമയി ഭവത് പ്രാപക. അത് കഴിഞ്ഞിട്ട് പറയാണ് വർദ്ധതാം മേ, പറഞ്ഞാൽ എനിക്ക് വർദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ ആ ഭക്തി വർദ്ധിക്കണേ എന്നുള്ളത് നമ്മൾ അർത്ഥമെടുക്കണം. അപ്പോ ഈ ഭക്തിയോഗം എനിക്ക് വളർന്നു വരുമാറാകട്ടെ എന്നാണ് അവസാനം മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന. അപ്പോ ഈ എന്താ പറയണ വെച്ചാൽ ഈ ഭക്തിയോഗം ആരംഭം മുതൽ തന്നെ മധുരം എന്ന് ആമൂലാദേവ ഹൃദ്യ, ആരംഭം മുതലേ അത് വളരെ ഹൃദ്യമാണ് എന്ന് പറയണത് എന്താ വെച്ചാൽ ഈ ഭഗവാന്റെ ചരിതങ്ങളും കഥകളും കേൾക്കുക, ആ ഭഗവത് കഥാശ്രവണം കീർത്തനം അതൊക്കെ പരമാനന്ദമാണ്. ഭക്തി വർദ്ധിക്കും തോറും ഭക്തന്റെ മനസ്സ് ഇങ്ങനെ പരമാനന്ദ സമുദ്രത്തിൽ ആറാടണു, നിർവൃതി കൊള്ളണു. ഇങ്ങനെയുള്ള ഭക്തി തന്നെ മോക്ഷത്തിനും അപ്പുറമുള്ള ഒരു പഞ്ചമ പുരുഷാർത്ഥമായിട്ട് ചില ഭക്തന്മാർ കണക്കാക്കണ്ട. ശരിക്കും ഈ മോക്ഷം എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പരമ പുരുഷാർത്ഥം, അത് നാലാമത്തെ പുരുഷാർത്ഥമായിട്ടാണല്ലോ പറയണത്, അങ്ങേയറ്റത്തെ പരമ പുരുഷാർത്ഥമായിട്ടാണ് പറയണത്. പക്ഷെ ഈ അങ്ങേയറ്റത്തെ ഭക്തി ആയിട്ട് ഇങ്ങനെ പരമാനന്ദമായിട്ടുള്ള മനസ്സാവുക എന്നുള്ളത് അതിലും മീതിയായിട്ട് ചില ഭക്തന്മാർ കണക്കാക്കേണ്ടത്. മോക്ഷത്തിനും അപ്പുറമുള്ള ഒരു പരമാനന്ദം, അങ്ങനെയുള്ളവർക്ക് മോക്ഷം കൂടി കിട്ടണമെന്ന് ആഗ്രഹമില്ല അത്രേ. മോക്ഷം കിട്ടിയാൽ പിന്നെ ഈ ഭക്തി അനുഭവിക്കുക എന്നുള്ള സുഖം പിന്നെ അനുഭവിക്കാൻ പറ്റാണ്ടേ പോലോന്ന്. അങ്ങനെയുള്ള ആ ഭക്തിയോഗം തനിക്ക് വർദ്ധിച്ചു വരണേ എന്നാണ് ഭട്ടതിരി പ്രാർത്ഥിക്കുന്നത്. സാധാരണ തൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് അദ്ദേഹം ഓരോ ദശകത്തിൻ്റെ അവസാനത്തെ ഒരു ശ്ലോകത്തിൽ മാത്രം അവസാനമായിട്ട് പ്രാർത്ഥിക്കാറുള്ളതാണ്. പക്ഷെ തൻ്റെ ഈ ഭക്തി വർദ്ധിച്ച് തരണേ, തൻ്റെ ഭക്തിയെ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേ എന്നുള്ളത് മേൽപ്പത്തൂർ പലതവണ എപ്പോഴും വളരെ കൂടുതൽ പ്രാർത്ഥിക്കണ ഒരു കാര്യമാണ് ഇവിടെയും പ്രാർത്ഥിച്ചത്, എൻ്റെ ഭക്തിയെ വർദ്ധിപ്പിച്ച് തരണേ എന്ന്. ഇതിൻ്റെ അന്വയമായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ കേവല ജ്ഞാനലുബ്ധാഹ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ മാത്രം കൊതിക്കുന്നവർ ശ്രുതിഭിഹി നയൈഹി അഭി എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുക്കളെ കൊണ്ടും ബ്രഹ്മ മീമാംസാദി ശാസ്ത്രത്തിലെ യുക്തികളൊക്കെ ഉപയോഗിച്ചിട്ടും റീസണിങ് ഒക്കെ കൊണ്ട് അവ്യക്ത മാർഗം എന്താ പറഞ്ഞാൽ ആ അവ്യക്തമായിട്ടുള്ളത് പ്രത്യക്ഷമല്ലാത്ത അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ള ബ്രഹ്മത്തെ മാർഗം എന്താ പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ട് അതീവ ക്ലിശ്യന്തേ വളരെയധികം ക്ലേശിക്കുന്നു ബുദ്ധിമുട്ടുന്നു. ബഹുതര ജനുഷാമന്തേവ അനേക ജന്മങ്ങളുടെ അവസാനത്തിൽ മാത്രമേ സിദ്ധി മാപ്നു വന്തി അവർക്ക് ആ മുക്തി ലഭിക്കുന്നുമുള്ളൂ. കർമ്മയോഗ അഭീച്ച കർമ്മയോഗവും പരമഫലേ ദൂരസ്ഥ ആ പരമപുരുഷാർത്ഥമായ ആ മോക്ഷം ലഭിക്കുന്ന കാര്യത്തിൽ വളരെ വളരെ അകലെ തന്നെയാണ് നിൽക്കുന്നത്. അയം ഭക്തിയോഗ ഹാതു ഈ ഭക്തിയോഗമാകട്ടെ ആമൂലാദേവ ഹൃദ്യ ആരംഭം മുതൽക്കു തന്നെ മനസ്സിന് വളരെ സന്തോഷം തരുന്നതും ഇഷ്ടപ്പെടുന്നതുമാണ് ആനന്ദം തരുന്നതുമാണ്. ത്വരിതം ഭവത് പ്രാപകഹാച്ച വളരെ വേഗത്തിൽ നിന്തിരുവടിയെ പ്രാപിപ്പിക്കുന്നതുമാണല്ലോ, വളരെ വേഗം മുക്തി ലഭിക്കുന്നതുമാണല്ലോ ഈ ഭക്തിയോഗം. അയ്യി പറഞ്ഞ അല്ലയോ ഭഗവാനേ, മേ വർദ്ധതാം എനിക്ക് വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഭക്തിയോഗം എനിക്ക് വളർന്നു വരുമാറാകട്ടെ, എന്നിൽ അങ്ങയോടുള്ള ഭക്തി വളരെയധികം വർദ്ധിച്ചു വരുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ശ്ലോകം മേൽപ്പത്തൂർ അവസാനിപ്പിക്കുന്നത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. അവ്യക്തം മാർഗയന്ത ശ്രുതിഭിരഭിനയൈ കേവലജ്ഞാനലുബ്ധാ ക്ലിശ്യന്തേ ദീവ സിദ്ധിം ബഹുതരജനുഷാമന്ത ഏവാപ്നുവന്തി ദൂരസ്ഥ കർമ്മയോഗോപി ച പരമഫലേ നന്വയം ഭക്തിയോഗസ്തു ആമൂലാദേവ ഹൃദ്യ ത്വരിതമയി ഭവത് പ്രാപകോ വർദ്ധതാം മേ.